ആദ്യത്തെ ചോദ്യം പാട്ട് പുതിയ പുതിയ പാട്ട് എങ്ങനെയുണ്ട്? കവർ ബാക്കിയൊക്കെ ഉണ്ടോ? ഏട്ടോ നിന്റെ ഇത് അവിടെ വേറൊരു കാര്യം ചർച്ച ചെയ്യാം. എന്താ അറിയോ, കല്യാണത്തിന് എനിക്ക് ബ്യൂട്ടീഷ്യൻ പിന്നെ ഇത് നിന്റെ അടിപൊളി. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണിത്തൾക്കും സ്വാഗതം. അപ്പോ ഇന്ന് കോഴിക്കോടാണുള്ളത്. അപ്പൊ ഒരു ഷവർമ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എവിടെ പറഞ്ഞു ഷവർമ കുറെ കഴിച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ നമ്മള് സോങ്ങിന്റെ പുതിയ പാട്ടിന്റെ ആവശ്യങ്ങളൊക്കെ കൊണ്ട് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറാം. അപ്പൊ ഈ ഷോപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ബീച്ചിൽ നിന്ന് വരുമ്പോ ഒരു ഷവർമന്റെ ഒരു ഫോർട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ സെറ്റ് ആയിട്ടോ? സെറ്റ് ആയി. നമ്മള് ഈ ഓർഡർ ഏതാണ് ഓർഡർ ഏതാ ഓർഡർ ചെയ്ത് ഏതാ ഓർഡർ ചെയ്തറിയും? തുർക്കി ഷവർമ 99 എടുക്കാൻ പറഞ്ഞത് വെച്ചോളൂ, 139 എടുത്തിരുന്നെ. ആദ്യത്തെ ചോദ്യം, പുതിയ പാട്ട് എങ്ങനെയുണ്ട്? പക്ഷെ എന്നാലും അതായത് എന്താ പറയാ, എൻ്റെ ജീവിതത്തില് ഒന്ന് റൂഹാണുമ്മ സോങ് പിന്നെ ഞാന് എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് അതില്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയാ എൻ്റെ പാട്ട് കേട്ടിട്ട് ഞാൻ അറിയാതെ കൈയടിക്കുന്നത്, ഞാൻ തന്നെ കൈയടിക്കുന്നത്. അപ്പൊ പുതിയ പാട്ട് എന്തായാലും എല്ലാവരും കാണണം, മായാതെ. അല്ല, കാണാനായിട്ടില്ല കേട്ടോ, ഇറങ്ങുമ്പോ കാണണം ഉദ്ദേശിച്ചത്. എന്താ ബാക്കിലൊക്കെ ഒരു സാധനമായിട്ട് കൈ തരാൻ പറ്റാതിരിക്കണോ? എന്താ ബാക്കിലാരെ കുത്തി വരച്ചിരിക്കണത്? ഷെയർ ചെയ്യണം. ഓക്കെ, എത്ര? 200? സത്യം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ സംശയം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം നിൽക്കുന്നത് അങ്ങനെയല്ല, കുഴപ്പമില്ല, ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയല്ല ടോട്ടലി. ഇപ്പൊ ക്യാഷ് എത്ര എന്ന് ചോദിക്കുമോ? അത് നമുക്ക് ചോദിക്കാം. ഓക്കെ, നിൽക്കുന്നേ ഫറദക്ക് എത്ര പറയും? ഞാൻ എന്റെയും പറയും. ഉറപ്പോ? ആ ഓക്കെ, എന്നാ പോയിക്കോ. ഫറദ പോട്ടെ, ടീ ഷർട്ട് 200, 300. അപ്പൊ അപ്പൊ എത്രയാണ്? 200, 300, 500 മറ്റേത്. അപ്പൊ 750. പിന്നെന്താ ചെറുപ്പം കഴിഞ്ഞു അല്ലേ. ഇതാ ബാഗിന് 370. അപ്പൊ എത്രയായി? 750, 300, 850, 950, 1050, 1200 അടുത്തല്ലേ. അപ്പൊ 1200 ഉള്ളു. അത് ഫോണോ? ഏകദേശം ഏതാണ് ഐഫോൺ? തന്നെ ഒരു 25 rupees. നിന്റെ നിന്റെ ഇത് 799. പാന്റ് 799. 799. ഷൂന് 2000. വാച്ച് 1300 അങ്ങനെ എന്താ കേട്ടോ. എന്തായാലും വേറൊരു കാര്യം ചർച്ച ചെയ്യാം. എന്താ അറിയോ, കല്യാണത്തിന് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവശ്യമല്ലേ. അതിന് കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട്. എത്ര ഒരാൾ സെറ്റ് ആയിക്കണോ? ഓക്കെ, അപ്പൊ ഇനിയും ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് ഇത്ര ഉൾപ്പെട്ട. പിന്നെ എനിക്കുള്ളത് ഞാൻ സെറ്റ് ആയിക്കോളൂ. പിന്നെ റെന്റൽ ഡ്രസ്സോ അതായത് എല്ലാതും എന്താ പറയുക എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, അല്ലാത്തത് റെന്റിലായിട്ട് എടുത്താൽ മതി എന്ന് ഓൾ തന്നെ പറഞ്ഞു. എന്തായാലും നിക്കാഹിന്റെ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ബാക്കി റെന്റിലല്ലേ. അപ്പൊ റെന്റൽ ഷോപ്പ് ഓക്കെ, ഷോക്ക് ആയിക്കണല്ലോ അല്ലേ. മലപ്പുറമുള്ള ഏതോ റെന്റൽ ഷോപ്പ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ പിന്നിട്ടുണ്ട്. ഇനിയിപ്പോ കല്യാണപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. കാരണം അല്ലേ, അല്ല അവർക്കൊരു പബ്ലിസിറ്റി ആക്കാലോ.
ഷവർമ്മന്റെ കടയിൽ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാവുക? എന്നാ ഇത് ഉദ്ഘാടനം ഞാൻ ചെയ്യും. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം വേണം. ഇത്ര അവിടെ നോക്കട്ടോ. എത്തിക്കോ എന്താ ഓർഡറിരിക്കുന്നത്? ഐസ്ക്രീം, സ്പാനിഷ് ഐസ്ക്രീം അല്ല. എന്തൊക്കെയാ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ? എങ്ങനെയുണ്ട് എന്റെ തുർക്കി ഷവർമ്മ? പിന്നെ ഇത് ഇതിന്റെ അടിപൊളി ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. രസമുണ്ടാവുള്ളൂ അത് വരക്കാര്. ഇത് എംബോർപ്പിടണേ, ഇത് എംബൈൻ്റെ ആണ്. ഇത് എന്താണ്? അംബൈൻ്റെ ആണ്. അപ്പം ഞാൻ പൈസ കണക്ക് പറയണ്ടേ. അപ്പം അങ്ങനെ ഷവർമ്മ ഏകദേശം ഇങ്ങനെ തീർത്തു, ഐസ്ക്രീം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കണം. ഇവിടെ അപ്പൊ ഞാനാണ് എംബൈൻ്റെ പറഞ്ഞിട്ടോ. ഓള അമ്പൈൻ്റെ പറഞ്ഞു. ആ കവർ ബാക്കിയൊക്കെ കേട്ടോ. കാണാം. പേരെന്താ പറഞ്ഞേ? ഷിയാസ് അല്ലേ? വീട് വയനാട് അല്ലേ? ഓക്കെ ശരി, കാണാം. ഓക്കെ, സുൽത്താനേറ്റ് ഷവർമ്മ എന്ന് കാണാം കേട്ടോ. മറ്റേ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടിപൊളിയാണ്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉഷാറാണ്. അപ്പോൾ അങ്ങനെ ഷവർമ്മയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കഴിഞ്ഞു, അങ്ങനെ പുറത്തിറങ്ങി. അടിപൊളിയായി. എന്തായാലും നമ്മുടെ പുതിയ പാട്ടിൻ്റെ ഓരോ തിരക്കുകളായിരുന്നു. അപ്പോൾ ആ പാട്ട് എന്താ പറയുക, ഈ മാസം തന്നെ റിലീസാവും. അപ്പോൾ എല്ലാവരും കാണണം. കാരണം കുളപ്പുള്ളിയിലേക്ക് അഭിനയിക്കണതാണ്. കുളപ്പുള്ളിയിലെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മലയാള സിനിമകളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു അമ്മ, ഒരു ചേച്ചിയാണ്. അപ്പോൾ അടിപൊളിയാണ്, കഥയും എല്ലാതും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. മായാതെ എന്നാണ് നമ്മുടെ ഉമ്മാനും ഉപ്പാനും കുറിച്ചുള്ള മറ്റൊരു പാട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മറ്റൊരു പാട്ട് ഉമ്മാനും ഉപ്പാനും കുറിച്ച് ഒരിക്കലും കൂടി എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോറി അഭിലാഷടറാണ് എഴുതിയത്, പക്ഷേ ഒരിക്കൽ കൂടി വർണ്ണിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അടിപൊളിയായിരിക്കും. എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെന്തൊന്നും ഉണ്ടാക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കേട്ടിട്ട് ഞാൻ തന്നെ കൈയടിച്ചിക്കണം. അപ്പോൾ അത് എന്താ പറയുക, അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ, ബൈ.